നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തെ ആകമാനം നടുക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു, അവിടെ വൻ ഭൂകമ്പങ്ങൾ സംഭവിച്ചിട്ടിപ്പോൾ ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും മരിച്ചവരുടെ എണ്ണത്തിൽ കൃത്യമായ ഒരു കണക്കിലേക്ക് എത്തിച്ചേരാനായി സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 5000-ലധികം പേർ മരിച്ചുവെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തുർക്കിയും സിറിയയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല, ഇതിൻ്റെ എട്ടിരട്ടിയോളം മരണക്കണക്ക് വർദ്ധിക്കുമെന്നുള്ള ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും ഇപ്പോഴും രക്ഷാപ്രവർത്തനം അതേപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് തുർക്കിയുടെ കിഴക്കൻ മേഖലയിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ 5-ാമത്തെ ഏറ്റവും വലിയ തുടർച്ചലവും ഉണ്ടായത്. ഏതായിരുന്നാലും 5 തവണത്തെ ഭൂകമ്പം മൂലം ആ രാജ്യം തന്നെ ഏറെ താറുമാറായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾ തുരന്നുകൊണ്ട് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്ന രക്ഷാപ്രവർത്തനത്തിലേക്കാണ് രക്ഷാപ്രവർത്തകർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർചലനത്തിൽ നടുങ്ങിയാണ് തുർക്കിയും സിറിയയും ഇപ്പോൾ ലോകമാസകനം വിറച്ചു നിൽക്കുന്നത്. 24 മണിക്കൂറിനിടെ തീവ്രതയേറിയ 3 ഭൂകമ്പങ്ങൾ ഉണ്ടായത് തന്നെയാണ് രാജ്യത്തെ ഇത്രയധികം വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത്. നിമിഷ നേരം കൊണ്ടാണ് വലിയ കെട്ടിടങ്ങൾ പോലും നിലംപതിച്ചത്. ഭീകര ദൃശ്യങ്ങൾ തന്നെയാണ് നിലവിൽ അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഭൂകമ്പത്തെ തുടർന്ന് 10 തെക്കുകിഴക്കൻ പ്രവിശ്യകളിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ ചൊവ്വാഴ്ച 3 മാസത്തെ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെന്നാണ് ഔദ്യോഗിക TV ചാനലിലൂടെ എർദോഗൻ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ തന്നെ നടുക്കിയ ഈ ഭൂകമ്പത്തിൽ ലോകരാജ്യങ്ങൾ തന്നെ തുർക്കിക്ക് അണിനിരക്കുകയാണ്, അല്ലെങ്കിൽ തുർക്കിയെ സഹായിക്കാനായി എത്തിച്ചേരുകയാണ്. 45-ലധികം രാജ്യങ്ങൾ എത്തിയതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ സഹായഹസ്തം തന്നെയായിരുന്നു. ഇന്നലെ ഈ വിഷയമുണ്ടായ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ അടിയന്തരമായ ഒരു യോഗം വിളിച്ചുകൂട്ടി എത്രയും വേഗം തുർക്കിക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു പോരണമെന്നുള്ള നിർദ്ദേശമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അവശ്യഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘവും ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുർക്കിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വ്യോമസേനയുടെ C-17 യുദ്ധവിമാനത്തിലാണ് വ്യോമസേനയുടെ ആദ്യ സംഘം തുർക്കിയിലേക്ക് പുറപ്പെട്ടത്. ഉത്തർപ്രദേശിലെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ നിന്നുമാണ് ചരക്കുവിമാനം പറന്നുയർന്നത്. രക്ഷാപ്രവർത്തകർ ഡോഗ് സ്കോഡുകൾ, മരുന്നുകൾ, മറ്റ് ദുരിതാശ്വാസ സാമഗ്രികൾ എന്നിവയുമായിട്ടാണ് C-17 വിമാനം ഇന്ന് രാവിലെ തുർക്കിയിൽ എത്തിയതെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ട്വീറ്റ് ചെയ്തു. കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികളുമായി വ്യോമസേനയുടെ 2-ാമത്തെ വിമാനവും തൊട്ടുപിന്നാലെ തന്നെ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ദുരിതബാധിതർക്ക് വൈദ്യസഹായം നൽകുന്നതിനായി ആഗ്ര ആസ്ഥാനമായിട്ടുള്ള ആർമി ഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്നും 89 അംഗങ്ങളുള്ള ഒരു മെഡിക്കൽ ടീമിനെയും ഇതോടൊപ്പം തന്നെ സൈന്യം സജ്ജീകരിച്ചിരുന്നു. ഓർത്തോപെഡിക് സർജൻ, ജനറൽ സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് ടീം, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ടീമുകൾ എന്നിവയടങ്ങുന്ന ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ടീമുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇത്ര മികച്ച ഒരു സംഘത്തെ തന്നെയാണ് ഇപ്പോൾ തുർക്കിയിലേക്ക് അയച്ചിരിക്കുന്നത്. പ്രധാന മെഡിക്കൽ ഉപകരണങ്ങളും ഇതോടൊപ്പം തന്നെ സജ്ജീകരിച്ച് അയച്ചിട്ടുണ്ട്. തുർക്കിക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം ഉന്നയിച്ചത്. തൊട്ടുപിന്നാലെയാണ് ദുരന്ത നിവാരണ സേനയെ വളരെ വേഗത്തിൽ തന്നെ അയക്കുകയും ചെയ്തു. തുർക്കി സിറിയൻ അതിർത്തിയിൽ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഭൂകമ്പത്തിൽ 5000-ലധികം ആളുകൾ മരിച്ചു എന്നുള്ളതാണ് ലോകത്തെ നടുക്കിയിരിക്കുന്നത്. 11000-ലധികം ആളുകൾക്ക് പരിക്കും സംഭവിച്ചു. ഇന്ത്യൻ സമയം രാവിലെ 6:47 അതിശക്തമായ ഭൂകമ്പം രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തന്നെ ആളുകൾ ഉറക്കത്തിലായതുകൊണ്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, അതിന്റെ തീവ്രത കൂടുതൽ വർദ്ധിപ്പിച്ചു. ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, മരുന്ന്, അങ്ങനെ നിരവധി അവശ്യ വസ്തുക്കളുമായി തന്നെയാണ് ഇന്ത്യൻ ദൗത്യ സംഘം ഇപ്പോൾ തുർക്കിയിലെത്തിയിരിക്കുന്നത്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്കോഡും ഈ സംഘത്തിൽ തന്നെയുണ്ട്. തുർക്കിക്ക് ചെയ്തു നൽകാൻ കഴിയുന്ന എല്ലാവിധ സഹായവും അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടാകും. ഇത്തരത്തിൽ സഹായഹസ്തം നീട്ടിയ ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തുർക്കിയും പിന്നാലെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയെ ദോസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് തുർക്കി സ്ഥാനപതി ഫിറത് സുനൽ രംഗത്ത് വന്നിരിക്കുന്നത്. ആവശ്യഘട്ടത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്നുള്ള പഴമൊഴി പങ്കുവച്ചാണ് ഇന്ത്യക്കുള്ള നന്ദി ഇപ്പോൾ തുർക്കി അറിയിച്ചിരിക്കുന്നത്. ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇന്ത്യ ചെയ്ത സഹായങ്ങൾക്ക് തുർക്കി സ്ഥാനപതി നന്ദി അറിയിച്ചിരിക്കുന്നത്. ടർക്കിഷിലും ഹിന്ദിയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് ദോസ് എന്നുള്ളത്. ടർക്കിഷ് ഭാഷയിൽ ഒരു പഴമൊഴിയുണ്ട്, ആവശ്യത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്ത്, അതുകൊണ്ട് വളരെ നന്ദി ഇന്ത്യ എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. നേരത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തുർക്കി എംബസി സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഭൂകമ്പത്തിൽ അതീവ ദുഃഖമായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയത്. ഡൽഹിയിലെ തുർക്കി എംബസി സന്ദർശിച്ച മന്ത്രിയാകട്ടെ തുർക്കി ജനതയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയും അതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിരുന്നു. ദുരിതബാധിതർക്ക് സാധ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും ഇന്ത്യ ഉറപ്പായും ചെയ്തു നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷമായിരുന്നു കേന്ദ്രമന്ത്രി ഇത്തരമൊരു സന്ദർശനം നടത്തിയത്. ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഹംഗറി, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരാണ് തുർക്കിയിലേക്ക് യാത്ര ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 45 ലോകരാജ്യങ്ങളാണ് തുർക്കിക്കുള്ള
മരുന്നടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തുർക്കിയിലും സിറിയയിലും മരണസംഖ്യ 5000 എന്നുള്ളത് 8 മടങ്ങായി ഉയരുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചതിനാലെ ആശങ്ക പരക്കുകയാണ്. 20,000 പേർ ഇതിനോടകം തന്നെ മരണപ്പെടാനുള്ള സാധ്യതയാണ് പങ്കുവച്ചിരിക്കുന്നത്. 18,000 പേർക്ക് ഇപ്പോൾ തന്നെ ഭൂചലനവുമായി ബന്ധപ്പെട്ട് പരിക്ക് സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. 6,000 കെട്ടിടങ്ങളാണ് ഈ ഭൂചലനത്തിൽ തകർന്ന് തരിപ്പണമായത്. ദുരന്ത ഭൂമിയിലേക്ക് നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ സഹായം നൽകി അല്ലെങ്കിൽ സഹായ വാഗ്ദാനം നൽകി വന്നിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ദുരന്ത നിവാരണ സംഘം സിറിയയിലെത്തിയതാണ് ഇപ്പോൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു വിഷയം.